വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യയ്ക്കും 3 വർഷം തടവ് ശിക്ഷ, 50 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച മദ്രാസ് ഹൈക്കോടതി. മന്ത്രി അയോഗ്യനായി. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ജോബി ജോർജുണ്ട്. ജോബി, വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, അതിൽ നടപടികളൊക്കെ വളരെ നാടകീയമായിരുന്നു. കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ഹൈക്കോടതി സ്വമേധയാ ഇത് പരിഗണിക്കുന്നു. ഇപ്പോൾ ഈ 3 വർഷം കൂടി ശിക്ഷ വരുമ്പോൾ MLA സ്ഥാനം, മന്ത്രിസ്ഥാനം എല്ലാം നഷ്ടമാകുന്നു. വിധിയുടെ വിശദാംശങ്ങളടക്കം എങ്ങനെയാണ്? മന്ത്രി കെ പൊന്മുടിക്കും DMK കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ സുപ്രധാനമായ വിധി. DMK ഒരു പ്രമുഖ നേതാവ് അഴിമതി കേസിൽ ആദ്യമായി ശിക്ഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ MLA സ്ഥാനത്ത് നിന്നുകൂടി അയോഗ്യനാക്കപ്പെടുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി 1989 മുതൽ DMK എപ്പോഴെല്ലാം അധികാരത്തിലുണ്ടോ അന്നെല്ലാം നിർണായക പദവികൾ സ്വന്തമാക്കിയ വിഴുപ്പുറത്തു നിന്നുള്ള കരുത്തനായ DMK നേതാവ് കെ പൊന്മുടിയാണ് ഇപ്പോൾ 3 വർഷത്തെ തടവിന് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്. 3 വർഷത്തെ തടവ് മന്ത്രിയുടെ ഭാര്യ വിശാലാക്ഷിക്കും ഇപ്പോൾ കോടതി വിധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ തടവിന് പുറമെ രണ്ടുപേരും 50 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പിഴ നൽകുന്നില്ല എങ്കിൽ 6 മാസം കൂടി തടവ് വേറെയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ 3 വർഷത്തെ തടവും അതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നതോടെ മന്ത്രിയുടെ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അപ്പോൾ തന്നെ വിധി വന്ന നിമിഷം തന്നെ അയോഗ്യനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(1) ഇത്തരത്തിലുള്ള അഴിമതി നിരോധന വകുപ്പുകൾക്ക് ബാധകമാകുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മറ്റും കാര്യത്തിൽ സെക്ഷൻ 8(3) ആയിരുന്നെങ്കിൽ ഇവിടെ സെക്ഷൻ 8(1). മന്ത്രിക്ക് അതോടുകൂടി ഇനി ഈ ശിക്ഷ വിധിച്ച നിമിഷം മുതൽ 3 വർഷം തടവിനും പുറമെ 6 വർഷം കൂടി മന്ത്രിക്ക് മത്സരിക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് 9 വർഷം, 73-കാരനായ പൊന്മുടിക്ക് അടുത്ത 9 വർഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നുകൂടി മാറി നിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇന്ന് കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ ജസ്റ്റിസ് ജയചന്ദ്രൻ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടോ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ തനിക്ക് 73 വയസ്സാണ് പ്രായം, ഭാര്യ വിശാലാക്ഷിക്ക് 60 വയസ്സാണ്, തങ്ങളുടെ പ്രായവും അനാരോഗ്യവും കണക്കിലെടുക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് രജിസ്റ്റർ ഒരു കേസായിരുന്നു, കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതായിരുന്നു. പിന്നീട് ഹൈക്കോടതി സ്വമേധയാ പുനഃപരിശോധന നടത്തിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് പൊന്മുടിക്ക്. DMK കനത്ത തിരിച്ചടിയാണ് കോടതി വിധി.